നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് ഒരു 1+8 Pro എന്ന് പറയുന്ന ഫോണിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അൺബോക്സിംഗ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് ആ ബോക്സിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റൈൽ കാണുമ്പോഴുള്ള ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ അൺബോക്സ് ചെയ്ത ഭാഗം വേറെ മ്യൂസിക്കുകളോ നോയിസോ ഒന്നുമില്ലാതെ ആ കട്ട് ചെയ്യുന്ന ആ ഒരു സൗണ്ട് വെച്ച് മാത്രം ഞാൻ ഷൂട്ട് ചെയ്തത്. നമുക്ക് ഇതിനകത്ത് ധാരാളം കാര്യങ്ങൾ നോക്കുവാനുണ്ട്. ഇതിന്റെ ക്യാമറയുടെ ക്വാളിറ്റി, ഡിസ്പ്ലേയുടെ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, അതുപോലെ അതിന്റെ ബോഡി, അതിന്റെ മെമ്മറി സ്പെസിഫിക്കേഷൻസ്, പ്രൈസിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. നമുക്കറിയാം വൺ പ്ലസിന്റെ തന്നെ ഏറ്റവും മികച്ച, വൺ പ്ലസിന്റെ എന്നല്ല, ഞാൻ ഉപയോഗിച്ച ഫോണുകളിൽ തന്നെ എനിക്ക് ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ ആയിട്ട് തോന്നിയത് ഈ 1+8 Pro ഡിസ്പ്ലേ ആണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്ന 120Hz റിഫ്രഷ് റേറ്റ് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഈ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമെന്ന് തോന്നുന്നു. അറിയില്ലാത്തവർക്ക് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഏതൊരു ഫോൺ എടുത്താലും ആ ഫോണിന്റെ ഡിസ്പ്ലേ ഒരു സെക്കൻഡിൽ ഒരു ഇത്ര തവണ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഗതിയിൽ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ബ്ലിങ്ക് ചെയ്യുന്നത് ഏകദേശം 1 സെക്കൻഡിൽ 60 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് എന്നതാണ്. അതിനർത്ഥം 60Hz റിഫ്രഷ് റേറ്റ് ഉണ്ട് ആ ഡിസ്പ്ലേക്ക് എന്നാണ്. നമുക്ക് ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ 1 സെക്കൻഡിൽ 5 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്ന, അതായത് 5Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഫോൺ ആണെങ്കിൽ ആ 5 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കും. കാരണം 1 സെക്കൻഡിൽ 5 പ്രാവശ്യമായി ഉള്ളൂ. അത് നമുക്ക് കണ്ട് നേരിട്ട് അറിയാൻ പറ്റും. അത് നേരിട്ട് നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇതിന്റെ ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി അത്ര സ്മൂത്ത് ആയിരിക്കില്ല എന്ന്. അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, റിഫ്രഷ് റേറ്റ് കൂടുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ 60Hz റിഫ്രഷ് റേറ്റ് ആണ് സാധാരണ ഗതിയിലുള്ള എല്ലാ ഫോണുകൾക്കും ഉള്ളത്. എന്നാൽ 1+8 Pro ഈ ഫോണിന് കൊടുത്തിരിക്കുന്ന റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 1 സെക്കൻഡിൽ 120 പ്രാവശ്യമാണ്. അതായത് 120Hz റിഫ്രഷ് റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേ നമുക്ക് തരുന്ന ആ ഒരു സ്മൂത്ത്നെസ്, അത് ശരിക്കും ഈ വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഉപയോഗിച്ച് തന്നെ അറിയേണ്ട ഒരു സംഭവമാണ്. അതിന്റെ ആ ഒരു റിഫ്രഷ് റേറ്റിന്റെ ആ ഒരു സ്മൂത്ത്നെസ്, ഡിസ്പ്ലേയുടെ ആ ഒരു സ്മൂത്ത്നെസ്, അത് നമുക്ക് മെയിൻ ആയിട്ട് അറിയാൻ പറ്റുന്നത് PUBG പോലുള്ള ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ. ഇതിന്റെ മുഴുവൻ ക്വാളിറ്റിയും നമുക്ക് ശരിയായ രീതിയിൽ അതിനകത്ത് അറിയണമെങ്കിൽ PUBG എന്ന് പറയുന്ന ഗെയിം 120 FPS എന്ന ഒരു ലെവലിലേക്ക് വരണം. അത് അധികം വൈകാതെ തന്നെ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ 1+8 Pro ആ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ശരിയായ രീതിയിലുള്ള ആ ഒരു ക്വാളിറ്റി എടുത്തു കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേക്ക് ചെറിയ 2 ഇഷ്യൂസ് ഉണ്ട്. അത് എനിക്ക് ഇതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ചില യൂസേഴ്സിന് അത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ 1 പ്രശ്നം എന്ന് പറയുന്നത് ഒരു പരിധി കൂടുതൽ ലോ ബ്രൈറ്റ്നെസ്സിലേക്ക് ഇതിന്റെ ഡിസ്പ്ലേ ഇട്ട് കഴിയുമ്പോൾ ഒരു മഞ്ഞ ഷെയ്ഡ് ഡിസ്പ്ലേയിൽ വരുന്നതായിട്ട് പല യൂസേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1+ പറയുന്നത് അതൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്, അടുത്ത അപ്ഡേറ്റിൽ അത് ഫിക്സ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറ വെച്ചിരിക്കുന്ന ആ ഒരു ഹോളിന്റെ അവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതായിട്ടും കുറെ യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പോ വാങ്ങിച്ച ഈ ഫോണിനകത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതും അവർ പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്, അടുത്ത OS അപ്ഡേറ്റിലോട് കൂടി അത് ഫിക്സ് ചെയ്യുമെന്നാണ്. പക്ഷെ എനിക്ക് അത് തോന്നുന്നില്ല, അതൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്, അത് കണ്ടിട്ട് ഒരു ഹാർഡ്വെയർ ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ ഫോണുകൾക്കും ഇല്ല, കുറച്ച് ഫോണുകൾക്ക് മാത്രമേ ആ ഇഷ്യൂ ഉള്ളൂ. അതുപോലെ തന്നെ ആ ലോ ബ്രൈറ്റ്നെസ്സിൽ ഡിസ്പ്ലേയിൽ വരുന്ന യെല്ലോ കളറ് അത് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ അവർ ഒരുവിധം ശരിയാക്കി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അതൊരു ശരിയായ രീതിയിലുള്ള ഒരു ഫിക്സ് ആയിരുന്നില്ല, അതൊരു ഉടായ്പ പരിപാടിയാണ് അവർ ചെയ്തത്. ആ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പിന്നീട് യൂസേഴ്സ് ഒന്നും തന്നെ ഈ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും അതൊരു ശരിയായ ഫിക്സ് അല്ല, അതൊരു ഹാർഡ്വെയർ ഇഷ്യൂ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും 1+ ആ രീതിയിലുള്ള ഒരു ഫിക്സ് കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ 1+8 Pro വാങ്ങുകയാണെങ്കിൽ ഈ 2 സംഭവങ്ങൾ ഡിസ്പ്ലേയിൽ ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ആ ഫോൺ പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ ക്യാമറയിലേക്കാണ്. 1+8 Pro നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് 4 റിയർ ക്യാമറകളാണ്. ഇതിനകത്ത് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 48 MP ആണ്. നമുക്കറിയാം 48 MP എടുക്കുന്ന ഫോട്ടോസ് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. രണ്ടാമതായിട്ട് വരുന്ന ക്യാമറ എന്ന് പറയുന്നത് ഒരു ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്യാമറയാണ്. അതിന് 8 MP 1+ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ക്യാമറ എന്ന് പറയുന്നത് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ക്യാമറയാണ്. അതും 48 MP ക്യാമറയാണ്.
ലാസ്റ്റ് നാലാമത്തെ ക്യാമറ എന്ന് പറയുന്നത് ഒരു കളർ ഫിൽട്ടർ ക്യാമറയാണ്. അത് 5 മെഗാപിക്സൽ ആണ്. പക്ഷെ ഈ നാലാമത്തെ കളർ ഫിൽട്ടർ ലെൻസ് ഉപയോഗിച്ചിട്ടുള്ള ഈ ക്യാമറ വൺ പ്ലസ് അതിന്റെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. യൂസേഴ്സ് കുറച്ച് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം ആ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ബോക്സ് ആണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ ബോക്സിനകത്തിരിക്കുന്ന വസ്തുവിനെ വരെ കാണാൻ സാധിക്കുന്നു എന്നുള്ള രീതിയിലുള്ള യൂസേഴ്സിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ ക്യാമറ വൺ പ്ലസ് 8 പ്രോ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫോൺ വാങ്ങിക്കുമ്പോൾ 4 ക്യാമറ ഉണ്ടെങ്കിലും അതിനകത്ത് 4-ാമത്തെ ക്യാമറ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, വർക്ക് ചെയ്യില്ല. 3 ക്യാമറകൾ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ അതൊരു 16 മെഗാപിക്സൽ ക്യാമറയാണ്. അതും നല്ല ക്വാളിറ്റി ആണ്. അതുകൊണ്ട് തന്നെ വൺ പ്ലസിന്റെ ക്യാമറയിൽ നമുക്ക് ഒരു തെറ്റും പറയാനില്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ അതിന്റെ ടെക്നോളജീസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വൺ പ്ലസ് 8 പ്രോയിലാണ്. നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാം. അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ക്വാളിറ്റി ഉള്ള വീഡിയോ ആയിരിക്കും, പക്ഷെ ആ വീഡിയോ സൈസ് വളരെ വലുതായിരിക്കും എന്ന് മാത്രം. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, പല യൂട്യൂബേഴ്സും പല യൂസേഴ്സും തെറ്റായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന്റെ റിയർ ക്യാമറ വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ കുറച്ച് കൂടുതൽ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്ലോറിൽ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്യാമറയുടെ ആ ലെൻസ് വെച്ചിരിക്കുന്ന ആ ഭാഗത്തൊക്കെ സ്ക്രാച്ച് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ പോർഷൻ കൂടുതൽ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫോൺ ഫ്ലോറിൽ വെക്കുന്ന സമയത്ത് അത് ചെറിയ ഇൻക്ലൈൻഡ് ആയിട്ട് ചെരിഞ്ഞ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമറയുടെ പോർഷന്റെ ഒരു എഡ്ജ് മാത്രമായിരിക്കും നിലത്ത് ടച്ച് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഒരു സാധാരണ ഫോൺ ഫ്ലോറിൽ വെച്ച് കഴിയുമ്പോൾ അതിന്റെ ക്യാമറ എങ്ങനെയായിരിക്കും ഫ്ലോറിൽ ടച്ച് ചെയ്തിരിക്കുന്നത് എന്നതാണ്. ഇനി ഒരു വൺ പ്ലസ് 8 പ്രോ ഫ്ലോറിൽ വെച്ച് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ക്യാമറ ഇരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു രീതിയിലും ഫ്ലോറിൽ അതിന്റെ ക്യാമറയുടെ ഗ്ലാസ് ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒരു രീതിയിലും ഇതിനകത്ത് സ്ക്രാച്ച് വീഴാനോ ഒന്നും പോകുന്നില്ല. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന OS എന്ന് പറയുന്നത് ഓക്സിജൻ OS ആണ്. ഓക്സിജൻ OS എന്ന് പറയുന്നത് വൺ പ്ലസിന്റെ തന്നെ OS ആണ്. ഒരു ആൻഡ്രോയിഡ് ബേസ്ഡ് OS ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഞാൻ ഉപയോഗിച്ച ഫോണുകളിൽ തന്നെ ഏറ്റവും മികച്ച ഒരു OS ആണ് ഈ ഓക്സിജൻ OS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൺ പ്ലസ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഒരു ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. വളരെ മികച്ച ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു പ്രോസസ്സർ നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഈ ഫോൺ വരുന്നത് ഒരു 2 വേരിയന്റിലാണ്. 8 GB RAM ആൻഡ് 128 GB ഇന്റേണൽ സ്റ്റോറേജും ആയിട്ടാണ് ഒരു വേരിയന്റ് വരുന്നത്. 2-ാമത്തെ വേരിയന്റ് വരുന്നത് 12 GB RAM ആൻഡ് 256 GB ഇന്റേണൽ സ്റ്റോറേജിലാണ്. ഈ 2 വേരിയന്റുകളാണ് നമുക്ക് ഈ വൺ പ്ലസ് 8 പ്രോ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിന്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ ഫോൺ ഒരു മാസമെങ്കിലും ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 4510 mAh ആണ്. 4510 mAh എന്ന് പറയുന്നത് ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിൽ വലിയൊരു പേടി വേണ്ട എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ സ്പീക്കറാണ്. വളരെ മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റിയും വളരെ മികച്ച ഒരു സൗണ്ടുമാണ് ഇതിന്റെ സ്പീക്കർ നമുക്ക് തരുന്നത്. അതും ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരിക്കലും ഇത് ഒരു വീഡിയോയിൽ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു സംഭവമാണ് ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയും ഇതിന്റെ സൗണ്ട് ഇന്റൻസിറ്റിയും. ഇനി ഇതിന്റെ ചാർജിങ്ങും കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒരു 30 W ഫാസ്റ്റ് ചാർജിങ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് തന്നെ 50% ചാർജ് ആകുന്നുണ്ട് വൺ പ്ലസിന്റെ ഈ 30 W ചാർജർ ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ്ങും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയർലെസ് ചാർജർ നമുക്ക് ഈ വൺ പ്ലസിന്റെ ബോക്സിലൂടെ കിട്ടുന്നില്ല. വയർലെസ് ചാർജ് വേണമെങ്കിൽ നമ്മൾ വേറെ പർച്ചേസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഫോണിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് റിവേഴ്സ് ചാർജിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഫോണിൽ നമുക്കൊരു വയർഡ് ഹെഡ്സെറ്റ് ഡയറക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിന് പോലെ നമ്മൾ ഇതിനകത്ത് സാധാരണയായി യൂസ് ചെയ്യേണ്ടത് ഒരു വയർലെസ് ഹെഡ്സെറ്റ് ആയിരിക്കും. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന വയർലെസ് ഹെഡ്സെറ്റ് ഒരു വയർലെസ് ചാർജിങ് സംവിധാനം സപ്പോർട്ട് ചെയ്യുന്നതാണ് എങ്കിൽ ആ ഹെഡ്സെറ്റിന്റെ ചാർജ് തീർന്നു പോയാൽ നമുക്ക് ഈ ഫോണിൽ നിന്നും ഹെഡ്സെറ്റിലേക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനം, അതിനെയാണ് ഞാൻ റിവേഴ്സ് ചാർജിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബോഡി വളരെയധികം സ്മൂത്ത് ആണ്. കാരണം ഗോറില്ല ഗ്ലാസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്നും പെട്ടെന്ന് വഴുതി പോകുവാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു ഫോണാണ് ഈ വൺ പ്ലസ് 8 പ്രോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൺ പ്ലസ് നമുക്ക് ഇതിനു കൂടെ ഒരു
ബാക്ക് കവറും തരുന്നുണ്ട്. ആ ബാക്ക് കവർ ഇട്ടിട്ട് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു നല്ല രീതിയിലുള്ള ഗ്രിപ്പ് തരുന്ന തരത്തിലുള്ള ഒരു കവർ തന്നെയാണ് വൺ പ്ലസ് നമുക്ക് ഇതിന്റെ കൂടെ തന്നിരിക്കുന്നത്. ഇപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്ക് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അറിയണമെങ്കിൽ ഒരു ഏകദേശം ഒരു മാസമെങ്കിലും ഉപയോഗിച്ചാൽ മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മാസം ഞാൻ ഈ ഫോൺ ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് തുടർന്ന് മറ്റുള്ള വീഡിയോസിൽ വീണ്ടും കാണാം. ബൈ.